കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച നാല് പദ്ധതികളിലൊന്നാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ്. കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും സ്വന്തമായും സുരക്ഷിതമായതുമായ വീടുകൾ ഉറപ്പാക്കുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ലക്ഷ്യം. ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂമി ഇല്ലാത്ത ഭവനരഹിതർ, ഭവന നിർമ്മാണം പൂർത്തിയാക്കാത്തവർ, വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ, പുറമ്പോക്കിലോ തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ താൽക്കാലികമായി ഭവനമുള്ളവർ എന്നിവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. വിവിധ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭവന പദ്ധതികൾ സംയോജിപ്പിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കേവലം പാർപ്പിടമെന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലൈഫ് പദ്ധതിയെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ജീവിക്കാൻ ആവശ്യമായ അതിജീവനം സാധ്യമാക്കുന്ന ക്ഷേമ പദ്ധതികളെയാണ് ലൈഫ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജീവനോപാധി കണ്ടെത്തുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 2020 ഫെബ്രുവരി 29 സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ വഴി 2.14 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയതിന് പ്രഖ്യാപനം നടത്തി. ഇതിനായി 6,552.23 കോടി രൂപ ചെലവായി. ആദ്യഘട്ടത്തിൽ സർക്കാർ പദ്ധതികളിൽ പെട്ടിട്ടും പല കാരണങ്ങളാൽ വർഷങ്ങളായി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന വീടുകളിൽ 96.58% വീടുകളും ഇതോടെ പൂർത്തീകരിച്ചു. 15 വർഷത്തിലധികമായി പണി പൂർത്തിയാക്കാത്ത വീടുകളും ഇക്കൂട്ടത്തിൽ പെടുന്നു. 2020 നവംബർ 15 കണക്കുകളനുസരിച്ച് പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണം 2.39 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ മൂന്നാം ഘട്ടം പൂർത്തീകരിക്കാമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഇതിൽ 1,06,925 അർഹരായവർക്കായി 524.5 ഏക്കർ ഭൂമി കണ്ടെത്തിക്കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈഫ് നിർമ്മാണ വിഭാഗത്തിന്റെ സ്ഥലം പരിശോധനകൾ പൂർത്തിയാക്കുന്ന ക്രമത്തിൽ നിർമ്മാണ പദ്ധതികളിലേക്ക് കടക്കുന്നുമുണ്ട്. ഇവിടങ്ങളിൽ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ബോധപൂർവമായ കേന്ദ്രീകരണം ഉണ്ടാകാതെ സർക്കാർ ഉറപ്പുവരുത്തുന്നുമുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന, ജീവിതമാർഗം ഉറപ്പാക്കുന്ന ലൈഫ് മിഷനുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾ UDF അധികാരത്തിലേറിയാൽ അവസാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മുന്നണി കൺവീനർ MM ഹസനും ഏതാനും ആഴ്ചകളായി ആവർത്തിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കൈവരിച്ച എല്ലാ വിഭാഗങ്ങളുടെയും അംഗീകാരം നേടും വിധം മുന്നേറുന്ന ഇടതു സർക്കാരിനെ UDF ഭയപ്പെടുന്നുണ്ട്. BJP കേന്ദ്രങ്ങളും അസ്വസ്ഥരാണ്. BJPക്ക് ഭാവിയിലേക്ക് തറയൊരുക്കി കൊടുക്കുക മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ ദൗത്യമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും KPCCയും കരുതുന്നത്. അതിനായി നാട് നേടിയ നേട്ടങ്ങളുടെ വഴി അടയ്ക്കണം. എന്നാൽ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ ഇക്കൂട്ടരെ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ. ഒരു ജനതയെന്ന നിലയിൽ കേരളീയരുടെ ആകെ ഉത്തരവാദിത്തമായി ഇത് മാറുകയാണ്. നാടിനെ മുടിച്ച് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നവരെ ചെറുത്ത് തോൽപ്പിച്ച് തന്നെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയണം. അവസാന പുഞ്ചിരിയും സാധാരണ ജനതയുടേതാകാൻ ഇത് അനിവാര്യമാണ്.